കലോത്സവ നഗരിയിലും സേവന സജ്ജരാണ് നമ്മുടെ പട്ടാളക്കാർ. പറഞ്ഞു വന്നത് പയ്യന്നൂർ സോൾജേഴ്സ് ക്ലബ്ബിലെ അംഗങ്ങളുടെ കാര്യങ്ങളാണ്. ഇവിടെ ഈ കലോത്സവം നടക്കുമ്പോൾ ഇവിടെ എല്ലാ ദിവസവും കുടിവെള്ള വിതരണം ഇവർ നടത്തുന്നുണ്ട്. നമുക്കിവിടെ കാണാൻ പറ്റും ചൂടുവെള്ളം, അതും സ്റ്റീൽ ഗ്ലാസ്സിലാണ് ഇവർ വിതരണം ചെയ്യുന്നത്. അതിൻ്റെ പിറകിൽ ഒരു ഉദ്ദേശം കൂടിയുണ്ട്. പ്ലാസ്റ്റിക് വിമുക്തമാക്കുക, മാലിന്യ നിർമ്മാർജ്ജനം തുടങ്ങിയ ഒരു ഉദ്ദേശം കൂടി ഇവർക്കുണ്ട്. ഈ 5 ദിവസവും ഇവരുടെ ആക്റ്റീവായിട്ട് കുടിവെള്ളം വിതരണം ചെയ്യുന്നുണ്ട്. ഇവരുടെ ഈ കുടിവെള്ള വിതരണം എല്ലാവർക്കും ആശ്വാസമാവുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ബാക്കി കാര്യം നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. നമസ്കാരമുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഫസ്റ്റത്തെ ദിവസം മുതൽ ഉണ്ടല്ലേ ഈ ഒരു കുടിവെള്ള പന്തല്? അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഇങ്ങനെ ഒരു സംഭവം കൊണ്ടുവരണം എന്നുള്ള ഐഡിയ ആരതായിരുന്നു? അതൊക്കെ ഒന്ന് പറയും. നമ്മളെ സെക്രട്ടറിയോടും കൂടി ചേർന്നിട്ട് കംപ്ലീറ്റ് പേര് ഇവിടെ ഞങ്ങൾ മീറ്റിംഗ് ചേർന്ന് അവിടുന്ന് തീരുമാനിച്ചാണ് ഇവിടെ ഈ കലോത്സവത്തിന് കുട്ടികൾക്ക് നല്ല വെള്ളം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ബാക്ടീരിയ വിമുക്തമാക്കിയിട്ടുള്ള നല്ല വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിൽ നിന്ന് മാക്സിമം ഞങ്ങൾ ഈ പയ്യന്നൂർ ക്ലബ്ബിലുള്ളത് പിന്നെ സർവീസിലെ സോൾജിയറും കുറച്ച് റിട്ടയർമെൻറ്റ് പാർട്ടിയുള്ള അതെല്ലാം ചേർന്നിട്ട് ഞങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇത് തീരുന്നവരെ ഞങ്ങളിത് കൊടുക്കുന്നു എല്ലാ ദിവസവും. ഈ എല്ലാ ദിവസവും ഞങ്ങളിത് കൊടുക്കും. അതെ. അപ്പോൾ നിങ്ങൾ ചൂടുവെള്ളമാണല്ലേ? ചൂടുവെള്ളം അതും സ്റ്റീൽ ഗ്ലാസ്സിൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഈ നമ്മൾ ഇവിടെ മുനിസിപ്പാലിറ്റിന്ന് കൊണ്ടുവരുന്ന 6 വാട്ടർ കൊണ്ടുവന്ന് അതിൽ 13 ഇതെല്ലാം ഇട്ടിട്ട് കൊടുക്കുന്നത്, ചൂടാക്കിയിട്ട് കൊടുക്കുന്നത്. നിങ്ങൾ എങ്ങനെ ആക്കി കൊണ്ടുവരും? അത് ഇവിടെ തന്നെ ആക്കുമോ? കൊണ്ടിറക്കുന്നുണ്ട്. ഒരു ദിവസം ഏകദേശം 600-680 ബോട്ടിലോളം നമ്മൾ ചിലവാകുന്നുണ്ട്. 20 ലിറ്ററിൻ്റെ 80 കണ്ടെയ്നർ നമുക്ക് ചിലവാകുന്നുണ്ട് ഒരു ദിവസം. ഏകദേശം ഇത്ര ആൾക്കാർ വരുന്നുണ്ട്. അത് നമ്മളിപ്പോൾ ഗ്യാസ് അടുപ്പിവിടെ വെച്ച് പതിമുഖം ഇതൊക്കെ രാമശൊക്കെ ഇട്ട് തിളപ്പിച്ചിട്ട് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. 2 6 വാട്ടറിന് ശേഷം നമ്മളിങ്ങനെ തിളപ്പിച്ചിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഈ കലോത്സവത്തിലെ ദിവസവും ഒരു 10,000-ത്തോളം ആൾക്കാരൊക്കെ വരുന്നുണ്ടാവും അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഉപകാരം തന്നെയാണല്ലേ? ഇഷ്ടമാണ്. നമ്മൾ രാത്രി പരിപാടി തീരുന്നവരെ നമ്മൾ കണ്ടിന്യൂ സർവീസ്, നമ്മളെല്ലാ ലീവിലുള്ള ജവാൻസ് എല്ലാവരും അവർ കണ്ടിന്യൂ നമ്മൾ ഇവിടെ വന്നിട്ട് സർവീസ് സേവനം ചെയ്തുകൊണ്ട് എല്ലാവരും. അവധി ദിവസം കൂടി നിങ്ങൾ ഇവിടേക്ക് സേവനത്തിനായിട്ട് ഉപയോഗിക്കുകയാണല്ലേ? അപ്പോൾ നിങ്ങൾ മുൻപ് ഇങ്ങനെ വേറെ എവിടെയെങ്കിലൊക്കെ ഈ നമ്മുടെ ഈ ക്ലബിൻ്റെ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ക്ലബ്ബ് രൂപീകരിച്ചത്. നമ്മൾ പയ്യന്നൂർ സോൾജേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞത് റോട്ടറി ക്ലബ്ബ്, ലയൺസ് ക്ലബ്ബ് പോലത്തെ ഒരു ക്ലബ്ബാണ്. ഇപ്പോൾ തുടങ്ങിയിട്ട് 1.5 മാസമേ ഉള്ളൂ. നമ്മൾ ആദ്യം തന്നെ നമ്മൾ 100 മെമ്പേഴ്സ് ഉണ്ട് ഇപ്പോൾ. അപ്പോൾ എല്ലാവരും കൂടി ചേർന്ന് നമ്മുടെ ഒരു പദ്ധതി ഇട്ടത് ഇങ്ങനെ ഒരു പബ്ലിസിറ്റി നമ്മുടെ ഇതും കൂടി ആയി ഒന്ന് ജനങ്ങൾ അറിയട്ടെ പയ്യന്നൂർ സോൾജേഴ്സ് ക്ലബ്ബ് ഇങ്ങനെ ഉണ്ട് എന്നുള്ളത്. നമ്മുടെ ലക്ഷ്യം ചാരിറ്റി ഇങ്ങനെയൊക്കെ ഇതൊക്കെ തന്നെയാണ്. ഇവിടുത്തെ മെമ്പേഴ്സ് മാറി മാറി നിൽക്കുമോ അതോ എങ്ങനെയാണ് ആ കാര്യങ്ങൾ ഇവിടെ? നമ്മൾ ആൾക്കാർ മാറി മാറി വരുന്നുണ്ട്. 30 പേരോളം ഉണ്ട് ഞങ്ങൾ. അതിൽ 30 പേരിൽ ഞങ്ങൾ ഷിഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ 10-10 പേരായിട്ട് ചെയ്യുന്നു. 30 പേരോളം ഇവിടെ ഉണ്ട് ഇപ്പോഴത്തെ. അങ്ങനെ ഓരോ അങ്ങനെ ഷിഫ്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞതുപോലെ ഈ സ്റ്റീൽ ഗ്ലാസ്സിൽ കൊടുക്കാന്നുള്ള ഉദ്ദേശം അത് തന്നെയല്ലേ? ഈ പ്ലാസ്റ്റിക് വിമുക്തമാക്കുക, ബോട്ടിലും ക്യാരി ചെയ്യുമ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിൽ നമ്മൾ കൊടുക്കില്ല, ഫ്ലാസ്ക് കൊണ്ടുവരുവാണെങ്കിൽ മാത്രം നമ്മൾ ക്യാരി. അത് കണ്ടു വന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയുണ്ടായി പ്ലാസ്റ്റിക് ഇതിൽ കൊടുക്കില്ല എന്നുള്ളത്. അത് അങ്ങനെ ഒരു ഉദ്ദേശം തന്നെയല്ലേ? ഒരാൾ കുടിച്ചതിന് ശേഷം ആ ഗ്ലാസ് വൃത്തിയായിട്ട് ഞങ്ങൾ ചൂടോളത്ത് കഴുകിയിട്ടാണ് 2 കൊടുക്കുന്നത്. 2 തിരിച്ച് അത് യൂസ് ചെയ്യുന്നത് കഴുകി ചൂടോളത്ത് കഴുകിയിട്ടാണ് 2 കൊടുക്കുന്നത്. അതെ. 2 കൂടി ഉണ്ട്. നിങ്ങൾ ഇതേപോലെ തന്നെ നിങ്ങൾ ഈ പ്രവർത്തനം തുടരണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇവർ ഈ അവധിക്ക് വന്നിട്ട് അവധി വീട്ടിലിരിക്കാതെ ഈ കലോത്സവ നഗരിയിലെത്തി ജനങ്ങൾക്ക് സേവനം കൊടുക്കുകയാണ് നമ്മുടെ ഈ പട്ടാളക്കാർ. എന്തായാലും വിരമിച്ച ഉദ്യോഗസ്ഥരടക്കം ഇവരുടെ ക്ലബ്ബിലുണ്ട്. ഇനിയും ഈ 2 കൂടി കലോത്സവ നഗരിയിൽ ഇവരുണ്ടാവുമെന്നാണ് പറയുന്നത്. എന്നാൽ ഇവരുടെ ഈ പ്രവർത്തനം ഏവർക്കും ഉപകാരപ്രദം തന്നെയാണ്. കലോത്സവ നഗരിയിൽ നിന്നും ക്യാമറമാൻ യദു കണ്ണപുരത്തിനോടൊപ്പം ശരിമരാജൻ കണ്ണൂർ.